ഹായ് നന്ന ഇന്നലെ തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയാണ് ഇതിൻ്റെ മലയാളം ബോ ഒക്കെ കാണുമെന്നതാണ് അവർ അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ പക്ഷേ റിലീസ് ഈ ആഴ്ച ആയിട്ടില്ല ഇനി അടുത്ത ആഴ്ച ഉണ്ടോയെന്നറിയില്ല അത് കാര്യമില്ല കാരണം ബാക്ക് ടു ബാക്ക് പടങ്ങൾ അപ്പം അതേ അതാത് ആഴ്ച ഇറങ്ങിയ പണിവാളും തന്നെ ഞാൻ തമിഴാണ് കണ്ടത് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എനിക്കധികം പ്രതീക്ഷയില്ലായിരുന്നു ഈ സിനിമയിൽ ഇൻഡസ്ട്രി ഇൻഡസ്ട്രീന്ന് വരുന്ന ഏറ്റവും നേതര ഒരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് പടമായിട്ടാണ് തോന്നുന്നത് ഇപ്പോൾ ഖുഷിയൊക്കെ വന്ന അതേ ജോൺഡ്രാന്നാണ് വിചാരിച്ചത് പക്ഷേ സർപ്രൈസിംഗ്ലി എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കൊരു പെർഫെക്റ്റ് ഒരു റൊമാൻറ്റിക് ഡ്രാമയായിട്ടാണ് ഈ സിനിമ തോന്നിയത് അതായത് പെർഫെക്റ്റ് റൊമാൻറ്റിക് ഡ്രാമ ഇപ്പോൾ നമ്മൾ ഓമൈ കടവുകളൊക്കെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും അതായത് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ ഇത് നമുക്ക് ഈ കുഷി പോലത്തെ സിനിമ കാണുമ്പോൾ നമുക്കറിയാം അവസാനം അവസാനം നായകനായി ഒന്നിച്ചിരിക്കും അങ്ങനത്തെ ഒരു പരിപാടി അന്ന് അറിയാം എന്ന് വെച്ചാൽ ഇവിടെ ഒന്നിക്കത്തില്ല എന്നല്ല ഞാൻ പറയുന്നില്ല ഒന്നിക്കോ ഇല്ലയോ എന്നുള്ളൊരു നമ്മളുള്ളിൽ ഒരു ടെൻഷൻ ഫാക്ടറി കാണുമല്ലോ നമുക്ക് ഇവർ ഒന്നിക്കണമെന്ന് തോന്നുന്ന സിനിമകളുണ്ടല്ലോ ഈ ഓമക്കിടകളൊക്കെ അതിന് എക്സാമ്പിളാണ് കൺഫേം ആയിട്ടും ക്ലൈമാക്സ് എന്താണെന്ന് അറിയും അറിഞ്ഞ് കാണുന്ന സിനിമകളെക്കാളും ബെറ്ററാണ് നമ്മുടെ ഉള്ളിൽ ഇവർ ഒന്നിക്കും ഇല്ലയോന്ന് അങ്ങനത്തെ ഒരു സാധനം അങ്ങനെ പോയി അവസാനം വരെ നമ്മളുടെ ഉള്ളിൽ ഒരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സിനിമയാണ് ഹൈനന്നെ നാനി ആ ഫ്യൂഷൽ തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു മൃണാലും പിന്നെ നാനിയുടെ മകളായിട്ട് അഭിനയിക്കുന്ന ഏർത്തിനുണ്ട് രണ്ടുപേരും ഭയങ്കര ക്യൂട്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ക്യൂട്ട് എക്സ്പ്രഷനൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ചില സ്ഥലത്തൊക്കെ ഇടുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ ഒരു ജോണറും ഇതിൻ്റെ ഒരു സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് അത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓക്കെ ആയിരുന്നു പിന്നെ അവർ നല്ല പെർഫോമൻസും ആയിരുന്നു ക്യൂട്ട്നെസ് മാത്രമല്ല പെർഫോമൻസും നല്ലായിരുന്നു ഉണ്ട് ഈ സിനിമയിൽ അദ്ദേഹം എന്തിനാണ് ഇങ്ങനത്തെ ക്യാരക്ടറുകൾ ഇപ്പോൾ ഈ തലവെക്കുന്നതിന് എനിക്കറിയത്തില്ല നല്ല സിനിമകളിൽ എന്ത് റോളായാലും ചെയ്യുക എന്നുള്ള മൈൻഡ് ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത റോളാണ് അതായത് ഇവിടുത്തെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു സൂപ്പർ സ്റ്റാർ പോയി ഇങ്ങനത്തെ റോളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ വിഷമമുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ ടെക്നിക്കലി സിനിമ ഓക്കെ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല അർബൻ ലൈഫാണ് ഫുള്ള് കാണിച്ചിരിക്കുന്നത് റിച്ച് ലൈഫ് കാര്യങ്ങളൊക്കെ അതിന് അനുയോജ്യമായ വിഷ്വൽ ഗ്രേഡിംഗ് ഒക്കെ ഉണ്ട് മ്യൂസിക് എനിക്ക് അത്ര സംഭവമായിട്ട് തോന്നിയില്ല കുറേ പാട്ടുകളുണ്ട് എനിക്ക് ഒരു പാട്ട് മാത്രമാണ് പിന്നെ കേട്ടോണ്ടിരിക്കാമെന്ന് തോന്നിയത് ബാക്കി എല്ലാ പാട്ടും ഹെഷാമാണ് ഒന്നെങ്കിലും അദ്ദേഹം പൊളിപ്പാട്ടായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ യൂഷ്വൽ ഏറ്റവും എന്താ പറയുക പുള്ളി തന്നെ ചെയ്യുന്ന തന്നെ മറ്റൊരു പേർസൻ ഇതിൽ ഒരു പാട്ട് ഒഴിച്ച് ബാക്കിയല്ലേ എനിക്ക് അങ്ങനെ തോന്നിയത് പിന്നെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ് ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട് അത് കിഡിലൻ ട്വിസ്റ്റാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ് സെക്കൻഡ് ഹാഫിൽ ആ ക്ലൈമാക്സിനോട് അടുത്തും കുറച്ച് ട്വിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് പ്രശ്നം തോന്നിയത് സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം പിന്നെ ഒരു മുപ്പത് മിനിറ്റ് ടിപ്പിക്കൽ തെലുങ്ക് ആക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട് അതായത് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറ് പറഞ്ഞതാണ് എനിക്കൊരു പാട്ട് ഒരു ഡാൻസ് പിന്നെ തെലുങ്ക് ഓഡിയൻസിന് വേണ്ടിയുള്ള ക്രിഞ്ച് സീൻസ് അതൊക്കെ വേണമെന്ന് പറഞ്ഞ് കാണും അതൊക്കെ അതേപടി തന്നെയുണ്ട് ഒരു അരമണിക്കൂറോളം അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പെർഫെക്റ്റ് സിനിമയാണിന്ന് പക്ഷേ ജോൺഡറിനോട് നീതി പുലർത്തിയിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അതൊക്കെ ഒരു കുറച്ച് നേരത്തേ ഉള്ളു രണ്ടര ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് ഉള്ളതൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതിൽ ഇമോഷൻസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ട് അതായത് പല ഇമോഷൻസും ഇവർക്ക് സന്തോഷം വരുമ്പോൾ അത് സങ്കടം വരുമ്പോൾ അത് അങ്ങനത്തെ സാധനം എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി തമിഴ് ഡബ് ഡീസൻ്റ് ആയിരുന്നു തമിഴ് ഡബ് ഇവിടുത്തെ ചില സെൻറ്റേഴ്സിലുണ്ട് പറ്റുകയാണ് പോയി കാണും അല്ലെങ്കിൽ ഒറ്റി വരുമ്പോൾ കണ്ടുനോക്കും അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് ത്രീ പോയിൻറ്റ് ഫൈവ് ഔട്ട് ഓ ഫൈവാണ്